പ്രിയേക ദൈവത്തിൻ്റെ വലിയതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയന്ദ്യ ക്രിസ്തുഷ്ടമോസ് തിരുമേനി, പന്നിറമ്പാച്ചന്മാരെ, പന്നി വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവകൃപകളെ പ്രാപിക്കുവാനും ഒരവസരം കൂടെ തന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന പ്രസംഗത്തിനായി ദൈവനാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഞാനാകുന്നു എന്ന അർത്ഥത്തിൽ 7 കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ എന്തൊക്കെയാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ അനുഗ്രഹീതമായി നിർവഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 8-ാമത്തെ അധ്യായമായപ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 10-ാം അധ്യായമായപ്പോൾ 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകം പറഞ്ഞു. 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു എങ്കിൽ. 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. 5-ാമതായിട്ട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇവിടെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഭാഗം 6-ാമത്തെ ഭാഗമാണ്. 6-ാമത് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 7-ാമത് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ജീവൻ ആകുന്നു എന്ന് 2 ഭാഗത്ത് പ്രത്യേകമായി പറയുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 5-ാമത്തെ പഠിപ്പിക്കലാണ് പഞ്ചമുറിവുകളുള്ള കർത്താവ് തൻ്റെ 5-ാമത്തെ ആകുന്നു എന്നുള്ള പഠിപ്പിക്കലിൽ കൂടെ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. തൊട്ടടുത്ത് 6-ാമത്തെ ദിനമാണ് കർത്താവ് വെള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ദുഃഖവെള്ളിയാഴ്ച വെള്ളിയതാം നാൾ എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉള്ള വെള്ളി എന്ന 6-ാം ദിനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. 6-ാം ദിനത്തെ എന്നുള്ള ബോധ്യം കൂടെ തരുന്ന ഭാഗത്ത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സാഗരത്തിൽ മുങ്ങിക്കുളിച്ച ഒരു വിശുദ്ധൻ, ആ വിശുദ്ധൻ്റെ പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവത്തെ എപ്രകാരം പരിശുദ്ധനായ പരിമല തിരുമേനി ഏറ്റുപറഞ്ഞു എന്നുള്ളത് തിരിച്ചറിയുകയും ആ വഴിയിൽ കൂടെയും സത്യത്തിൽ കൂടെയും ജീവനിൽ കൂടെയും വഴി നടക്കുവാൻ 21-ാം നൂറ്റാണ്ടിലെ പൗരസ്ത്യ ദർശനമുള്ള ഓർത്തഡോക്സുകാരൻ തയ്യാറാവുകയും ചെയ്യേണ്ട നിമിഷം കൂടെയാണിത്. ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിൽ അയാം അല്ലെങ്കിൽ ഞാനാകുന്നു എന്നുള്ള ബോധ്യം തരുന്നത് വളരെ തീവ്രമായ ഒരു പഠിപ്പിക്കലാണ്. അയാം ഈസ് വെരി ഇൻറ്റൻസ് വേ ഓഫ് റെഫറിങ് ടു വൺസെൽഫ്. ഒരാളെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ വളരെ ശക്തമായ ഒന്നാണ്. പക്ഷേ ഇന്നത്തെ ഞാൻ എന്നുള്ള പ്രയോഗം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഞാൻ എന്താകുന്നു എന്നുള്ള പരിജ്ഞാനം യേശു തമ്പുരാൻ നമുക്ക് തരുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയുടെ വളരെ അമിതമായിട്ടുള്ള ആ ഭാഷയുടെ പ്രയോഗത്തിൽ കൂടെ നമുക്ക് തരുമ്പോൾ ഇന്നത്തെ പല ജ്ഞാനികളും ഈ സമൂഹത്തിന് വളരെ ആപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ചിലരൊക്കെ പറയും, ഒരുപക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ സംഭാഷണത്തിൽ, ഫോൺ കോളുകളിൽ, പെരുമാറ്റ രീതികളിൽ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. എൻ്റെ ഞാനുകൾ ഒരുപാട് സ്വാർത്ഥതകളാണെങ്കിൽ യേശു പഠിപ്പിക്കുന്ന ഞാൻ എന്താകുന്നു എന്നുള്ള ബോധ്യം സമഗ്രമായ ഒരു ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 3:6 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഞാൻ ഇസഹാക്കിൻ്റെ ദൈവവും ഞാൻ യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവർ അരുളി ചെയ്തു എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടുകളിൽ ജീവിക്കുമ്പോൾ നമുക്ക് എൻ്റെ ദൈവമെന്ന് വിളിക്കുവാനുള്ള ഒരു സ്വാർത്ഥതയിൽ കൂടെ പൈതൃകമായി പിതാക്കന്മാർ തന്ന പലതിനെയും ബലി കഴിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ, പ്രോസ്പിരിറ്റി ഗോസ്പൽ സമ്പന്നതയുടെ ആധ്യാത്മികത സൃഷ്ടിക്കുവാൻ ശരീരത്തിനു മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ, അല്പം മുമ്പ് ഇവിടെ സദറ വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ കൂടെയും ഉപവാസത്തിൽ കൂടെയും ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്ത വലിയ പരിശുദ്ധനായി പിതാവിൻ്റെ ആ പൗരസ്ത്യ ദർശനം പലപ്പോഴും നാം മറന്നുപോകുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം തൻ്റെ 28:20 വളരെ ഗ്രേറ്റ് കമ്മീഷൻ നടക്കുകയാണ്, വലിയ ഒരു പറഞ്ഞയക്കൽ നടക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞു, ഐ ആം വിത്ത് യു ഓൾവേസ്, എല്ലായ്പ്പോഴും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വഴിയും സത്യവും ജീവനുമാകുന്ന യേശു തമ്പുരാനെ തിരിച്ചറിയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വഴിയറിയാതെ ഭാരപ്പെടുന്ന യുവലോകങ്ങൾ, വഴിയറിയാതെ വളരെ ഭാരപ്പെട്ട് വസിക്കുന്ന ദർശനമില്ലായ്മകളുടെ അനുഭവമായി വെറും ഭോഗയിച്ചകളിലും ഭൗതികതകളിലും മാത്രം മുഴുകിക്കഴിയുന്ന ആളുകൾ, ഈ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. വഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശുതമ്പുരാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ്, ദ വേ. വളരെ വ്യക്തമായി സ്പെസിഫൈ ചെയ്ത് അവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഫോളോ മീ. വഴിയറിയാത്തവൻ ആരെ അനുഗമിക്കണം? എന്നെ അനുഗമിക്കണം. വഴിയും സത്യവും ജീവനുമാകുന്ന യേശു തമ്പുരാനെ അറിയുവാൻ തക്കവണ്ണം ഇടയാണ്. അപ്പോസ്തോല പ്രവർത്തികൾ 4:11-12 വാക്യങ്ങളിൽ പറഞ്ഞു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. അതുകൊണ്ട് അവിടെ പുതിയ നിയമസഭയിൽ അപ്പോസ്തോലന്മാർ പഠിപ്പിക്കുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, ഈ നാമത്തെയാണ് പരിശുദ്ധനായ പരിമല തിരുമേനി ഏറ്റുപറയുകയും വഴിയിൽ ഇരുട്ടു വ്യാപിക്കാതെ മുളന്തുരുത്തിയിൽ നിന്ന് ഈ മലങ്കര സഭയുടെ തെക്കൻ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ഇടയായ വഴിയറിയാകുന്ന ഒരു ക്രാന്തദർശിയുടെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ 1 5:12 വാക്യത്തിൽ പറഞ്ഞു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ഒരുപക്ഷെ കവികൾ പറയുന്നു, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മൃതപ്രായരായ മനുഷ്യർ ആധ്യാത്മികതയുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ കരുത്തുകൾ നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവപുത്രനില്ലാത്തവരായി തീരുന്നു എന്നുള്ളത് പ്രത്യേകമായ ഒരു കാര്യമാണ്. വഴി അറിയണമെങ്കിൽ നാം തീർച്ചയായും വചനം കൈകളിലെടുത്തുകൊണ്ട് അത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, വായിക്കണം. വചനം വായിക്കണം. ഒരുപക്ഷെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വചനം സങ്കീർത്തനം വായിച്ചു, അതുപോലെ വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാപൂർവം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു, ദൈവസുതൻ ശീലിപ്പിച്ചോരാ പ്രാർത്ഥന രമ്യം, ഉള്ളിലതേറ്റി ധ്യാനിക്കുന്നവൻ ധന്യനാണ്. ദൈവസുതൻ പ്രാർത്ഥിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? കർത്തൃപ്രാർത്ഥനയാണ്. അത് ഉള്ളിലേറ്റി ധ്യാനിക്കണം. പ്രാർത്ഥനയുടെ അനുഭവം
നമ്മൾ ആദ്യം വായിക്കണം, രണ്ട് ഗ്രഹിക്കണം. വായിക്കുന്നത് എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. എങ്ങനെയാ ഗ്രഹണം നടക്കുന്നത്? നന്നായ ധ്യാനത്തിൽ കൂടെ മാത്രമേ ഗ്രഹണം നടക്കുകയുള്ളൂ. വായിക്കണം, ഗ്രഹിക്കണം, മൂന്നാമത് ഞാൻ പറയും പ്രവർത്തിക്കണം, നാല് പ്രകാശിക്കണം. വായിക്കണം, ഗ്രഹിക്കണം, പ്രവർത്തിക്കണം, പ്രകാശിക്കണം. ചിലരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവമെല്ലാം നടത്തിക്കൊള്ളും, ഒരു പ്രവർത്തനവുമില്ല. വായിക്കണം, അവൻ നന്നായി ഗ്രഹിക്കണം, പ്രവർത്തിക്കണം, പ്രകാശിക്കണം. പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ സമൂഹത്തിൽ കാണുന്നുണ്ട്. പ്രകാശമില്ലാത്ത പ്രവർത്തനം കൊണ്ട് ഒരു കാര്യവുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭവന അന്തരീക്ഷത്തിലും നമ്മുടെ കൃത്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മൾ ആർക്കൊക്കെ വേണ്ടിയോ, ശമ്പളത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൂല്യമില്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ പ്രവർത്തിച്ചാൽ അത് പ്രകാശമാവുകയില്ല. വായിക്കണം, ഗ്രഹിക്കണം, പ്രവർത്തിക്കണം, പിന്നെങ്ങനെ ഇരിക്കണം, പ്രകാശിക്കണം. ഒത്തിരി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവരുടെ മുഖത്ത് പ്രകാശമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ചൈതന്യത്തെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഒരു വിശുദ്ധന്റെ ഫോട്ടോയിലേക്ക് നാം നോക്കുമ്പോൾ മുഖത്തിന് ചുറ്റും ഒരു പ്രകാശീകരണം വളരെ വ്യക്തമായി കാണുകയാണ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കണം. യേശു തമ്പുരാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നും അവനിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ സാധിക്കുകയില്ല എന്നും പറയുമ്പോൾ അതിന്റെ ദൗത്യം നമ്മൾ നിർവഹിക്കുവാൻ തയ്യാറെടുക്കേണ്ടത് ഈ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടെ അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ വഴികളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പ്രകാശത്തിന്റെ വഴിയിൽ കൂടെയാണ് നാം ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടത്. മനസ്സിന് പക്വതയുള്ള തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കണം. യെശയ്യ പ്രവചനം 49:11 പറഞ്ഞു, ഞാൻ എൻ്റെ മലകളെ എൻ്റെ വഴികളാക്കും, ഞാൻ എൻ്റെ മലകളെ എൻ്റെ വഴികളാക്കും, എൻ്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും. എൻ്റെ മലകളെ വഴികളാക്കും എന്ന് പറഞ്ഞാൽ യേശു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ മല പോലെ കുന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാം. ആ മലകളിൽ കൂടെ വഴികൾ വെട്ടുവാനുള്ള ഒരു കരുത്ത് നിനക്ക് വേണം എന്നുള്ളത് പറയുമ്പോൾ കഷ്ടതയുടെ യേശുവിൻ്റെ വഴിയാണ്. പരിശുദ്ധനായ പരിമലത്തിരുമേനി കഷ്ടതയുടെ വഴി ഏറ്റെടുത്തു. യെശയ്യാ പ്രവചനം 40:3 അതിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു പ്രവാചക ദർശനം പറയുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ വാക്ക് വളരെ രസമായി തോന്നുന്നു. ഇങ്ങനെയാണ്, കേട്ടോ, എന്താ പ്രവാചകന്റെ ദർശനം? കേട്ടോ, എല്ലാവരും കേൾക്കാനായിട്ടുള്ള പ്രവാചക ദർശനം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, എന്താ വിളിച്ചു പറയുന്നത്? മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണ് വരട്ടെ, വളഞ്ഞ് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജനവും ഒരുപോലെ അതിനെ കാണും. എല്ലാ ജനത്തിനും യഹോവയുടെ മനോഹരത്വം കാണണം. അതുകൊണ്ടാണ് ആലയത്തേക്കു പോകുന്ന സങ്കല്പത്തെക്കുറിച്ച് പറയുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആണ് ദൈവാലയത്തിൽ പോകേണ്ടത്. മനോഹരത്വം കാണണം. കുന്നുകൾ അകന്നിടുമ്പോൾ, മലകൾ മാറിയിടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ഒരു ജീവിത അനുഭവം നമുക്കുണ്ടാകണം. 18:30 പറഞ്ഞു, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ദൈവത്തിൻ്റെ വഴി എന്തുള്ളതാ? തികവുള്ളത്. നമ്മുടെ വഴികൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ അനുഭവങ്ങളെ തിരിച്ചറിയാത്ത അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴി ഏറ്റവും തികവുള്ളതാണ് എന്ന് പറയുന്നു. വെളിപാട് പുസ്തകം 16:12 പറഞ്ഞു, 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രാത്തോസ് എന്ന് പറയുന്ന മഹാനദിയിൽ ഒഴിച്ചു. വെളിപാടിൻ്റെ വലിയ ദർശനത്തിൽ 6-7 കലശങ്ങൾ കാണുന്നുണ്ട്. അതിൽ 6-ാമത്തെ കലശം ഒരു നദിയിലേക്ക് ഒഴുക്കി. എന്തിനാണെന്ന് അവിടെ പറയുകയാണ്, കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോകണം. കിഴക്കു നിന്നുള്ള രാജാക്കന്മാർ, ഒരു പക്ഷേ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ മക്കളാണ് നാം ഓരോരുത്തരും. ഇവിടെ ഒരു പൗരസ്ത്യ ആധ്യാത്മികതയുടെ ദർശനം എന്ന് പറയുമ്പോൾ പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കപ്പെടുമ്പോഴും അകത്തെ മനുഷ്യൻ ബലമുള്ളവനായി തീരുന്നതാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ്, കിഴക്കു നിന്ന് വന്ന രാജാക്കന്മാർ
ഈ വറ്റിക്കിടക്കുന്ന ഈ നദിയിൽ കൂടെ കടന്നു വന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ള ബോധ്യം ഇവിടെ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ വേ ഓഫ് ജീസസ് ഈസ് ദ വേ ഓഫ് ലൈഫ്. യേശു ക്രിസ്തുവിന്റെ വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ജീവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സിയെ കുറിച്ച് പറയുന്നത് ദ വേ ഓഫ് ലൈഫ്, ഒരു ജീവിതത്തിന്റെ വലിയ മാർഗമാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു തരികയല്ല, ആ വഴിയിൽ കൂടെ പോകേണ്ടവനാണ് ഓർത്തഡോക്സുകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വി ക്യാൻ ഗോ ടുവേർഡ് ബിലീവിംഗ്, അല്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബിലീവിംഗ് ദ ഗോഡ് ഹാസ് എ പ്ലാൻ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുക. ദൈവം കൽപ്പിക്കുന്ന വഴി അത് തിരിച്ചറിയുവാൻ സാധിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് അത് അണുവിട വ്യത്യാസം വരാതെ അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിയാക്കി മാറ്റി തീർത്ത ഒരു പരിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ വഴികളെ പ്രമാണിക്കുവാനും അവൻ്റെ പ്രമാണങ്ങളെ പാലിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തോടെ തിരിഞ്ഞ് ചോദിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ബോധ്യം ഈ ധ്യാനത്തിൽ നമുക്കുണ്ടാകട്ടെ. 119-ാമത്തെ സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കും. ദൈവത്തിന്റെ പ്രമാണം ധ്യാനിക്കാനുള്ളതാണ്, വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. അത് ധ്യാനിക്കണം. ധ്യാനിച്ചാൽ മാത്രം പോരാ, നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും. കേടുപറ്റാതെ ജീവിതത്തെ സൂക്ഷിക്കുന്ന ഒരാത്മീക ചൈതന്യത്തിന് ദൈവത്തിന്റെ വചനം അനിവാര്യമാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല. 55-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞു, ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെക്കാൾ ഒത്തിരി ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആരാധനയ്ക്കായി ദൈവാലയത്തിൽ വരുമ്പോൾ ബോധവും വിചാരവും ഇവിടെ കൊടുക്കണം, മേലോട്ട് കൊടുക്കണം. നമ്മുടെ വിചാരവും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമല്ല ദൈവാലയം. നമ്മുടെ വിചാരങ്ങളിൽ ബലഹീനതകൾ ഉണ്ടെങ്കിൽ ആ ബലഹീനതകളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ബലമുള്ളവനായ ദൈവം എന്നെ താങ്ങിക്കൊള്ളുമെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം 14-ാം വാക്യം പറഞ്ഞു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിയോ ഞെരുക്കമുള്ളതുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഞെരുക്കവും വഴിയോ വളരെ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമാണ്. അതിനുശേഷം പറഞ്ഞു, അത് കണ്ടെത്തുന്നവരോ ചുരുക്കമത്രേ. ചുരുക്കമായി മലങ്കര സഭയിൽ കണ്ടെത്തിയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ നാം ആഘോഷിക്കുമ്പോൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതം കൊണ്ടും ഇവിടെ വിശുദ്ധന്മാർ സൃഷ്ടിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്ന നിർമ്മലീകരണം നമ്മളിൽ സംഭവിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ ജീവിച്ചു മരിച്ചു എന്ന് മാത്രമേ പറയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു വളരെ ശ്രേഷ്ഠമായ ഈ വഴിയിൽ കൂടെയുള്ള യാത്രയാണ് യേശു പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു തമ്പുരാന്റെ വഴി ഏറ്റവും അവസാനം ചെന്നിരിക്കുന്നത് എവിടെയാ? അതൊരു കുരിശുമലയിലാണ് അല്ലേ? ആ സാക്രിഫിഷ്യൽ ഡെത്ത്, വളരെ ത്യാഗത്തോടെയുള്ള ഒരു ഒരു വലിയ ഒരു ഒരു മരണത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. യേശു തമ്പുരാന്റെ ജീവിതത്തെ കുറിച്ച് നാം ദർശിക്കുമ്പോൾ അറിയാം, ഒരുപക്ഷെ വേണമെങ്കിൽ ഈ വലിയ സംഘടിതമായ മതത്തിനെ ഇന്ന് സീരിയലിൽ കാണുന്ന പോലെ വേണമെങ്കിൽ നെറ്റിയിൽ നിന്ന് ശക്തി വരുത്തിയോ കൈ ഇങ്ങനെ കാണിച്ചോ ഭസ്മമാക്കാം. പക്ഷെ യേശു ഒരിക്കലും സംഘടിത മതത്തിൻ്റെ വലിയ പ്രമാണികളായ സമൂഹത്തിൻ്റെ ജീർണതകൾ തിരിച്ചറിയുകയും ശക്തമായ ഭാഷയിൽ പലതും പറയുകയും എന്നാൽ അവസാനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അവർ വിചാരിച്ചു, ഇങ്ങനെ വിട്ടു തന്ന ഈ യേശു എന്തായാലും അതുകൊണ്ട് തീർന്നു ഈ വചനമെന്ന്, അതുകൊണ്ട് തീർന്നു ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലെന്ന് ചിന്തിച്ചു കാണും. പക്ഷേ
വിട്ടുകൊടുക്കലിലും കീഴടങ്ങലിലും ഒരു വലിയ വിജയമുണ്ട് എന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വലിയ സന്ദേശം തരുകയാണ്. അവിടെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ എവിടെങ്കിലും കീഴടങ്ങാറുണ്ടോ? ആർക്കെങ്കിലും കീഴടങ്ങാറുണ്ടോ? നമ്മൾ പലപ്പോഴും കീഴടങ്ങലിൻ്റെ ഒരനുഭവം നമ്മുടെ മുമ്പിലില്ല. വളരെ ശക്തമായി നമ്മൾ മറ്റുള്ളവർക്ക് വിധേയപ്പെടാൻ ശ്രമിക്കാതെ പലപ്പോഴും ആധിപത്യ സ്വഭാവമാണ്. കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് ആധിപത്യം, ഭർത്താവ് ഭാര്യയ്ക്ക് ആധിപത്യം, മക്കൾ മാതാപിതാക്കൾക്ക് ആധിപത്യം. ആധിപത്യങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം എവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശക്തമായ ഒരു കീഴടങ്ങലിൽ കൂടെ വ്യക്തവും ശക്തവുമായ ഒരു ജീവിതത്തിന്റെ ചിത്രം നമുക്ക് വരച്ചു കാട്ടിത്തന്നു. ഉയർത്തെഴുന്നേറ്റ് മരിച്ച് ഉയർത്ത കർത്താവ് മരണത്തിന്മേൽ വിജയം നേടുകയാണ്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈ കർത്താവ് പറഞ്ഞ ഉപമയിൽ കടുകുമണിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സീഡുണ്ട്. അതിൻ്റെ പുറമെ ഒരു ആവരണം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു ഒരു വലിയ ഒന്നിൻ്റെ ഉറവിടമുണ്ട് എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മൂന്ന് സുവിശേഷകർ മൂന്ന് തലത്തിൽ വാക്കുകൾ ഉപയോഗിച്ചു. നിലത്തിട്ടു, അത് വയലിലിട്ടു, അത് മണ്ണിലിട്ടു. എവിടെ ഇട്ടാലും ഈ കടുകുമണി എന്തു ചെയ്യും? അനുയോജ്യമായ സാഹചര്യത്തിൽ മുളച്ചു വളർന്ന് അത് വലുതായി എന്നും സ്വർഗരാജ്യം ഇങ്ങനെയാണെന്നും അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞു. അതിൽ ധാരാളം പക്ഷികൾ കയറിയിരുന്ന് ആശ്വസിച്ചു എന്നും കാണുന്നു. നമ്മുടെയൊക്കെ ഉള്ളിൽ, പുറമേ ഉള്ളതല്ല കാണിക്കേണ്ടത്, ഉള്ളിലുള്ള മനുഷ്യൻ കുറച്ചുകൂടെ എന്താകണം? ഒന്ന് സജീവനാകണം, ഒന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വരണം. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതിലൂടെ നമുക്കൊരു എനർജി ഉണ്ടാകും. പല ഓർത്തഡോക്സുകാരനും ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, കുർബാന ഒത്തിരി നേരം നീണ്ടതാണെന്ന്. ഈ ആറ്റിറ്റ്യൂഡോടെ പള്ളി വരും. എപ്പോഴാ വരുന്നേ? എപ്പോഴാ വരുന്നേ? 7 മണിക്ക് തുടങ്ങുവാണെങ്കിൽ അത് കുറച്ചു നേരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് 9:30 ആകുമ്പം പള്ളി വരും. ഒരു സമാധാനവുമില്ല, മനുഷ്യന് സ്വസ്ഥതയില്ല. അവൻ്റെ ജീവിതത്തിൽ അകത്ത മനുഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അവൻ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ചില പരിവർത്തനത്തിൻ്റെ അനുഭവം ശ്രേഷ്ഠമാണ് എന്ന് പ്രത്യേകം ഓർക്കുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ വഴി നോക്കുമ്പോൾ അത് പുത്രനെ ചുംബിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് അല്പം മുമ്പും പരിശുദ്ധ പിതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ ദണ്ഡ നമസ്കാരം നിർവഹിക്കുമ്പോൾ എന്താ ചെയ്യുന്നേ? കുമ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കൗമായിലും വിശ്വാസ പ്രമാണത്തിനും എല്ലാം കുമ്പിട്ട് ദണ്ഡ നമസ്കാരം നടത്തുകയാണ്. ഈ ദണ്ഡ നമസ്കാരം അനുഗ്രഹീതമായി നിർവഹിച്ച് നിർമ്മലീകരണത്തിൻ്റെ വഴികളിൽ കൂടെ യാത്ര ചെയ്ത ഒരു പരിശുദ്ധനെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ 2 സങ്കീർത്തനത്തിൽ പറഞ്ഞു, വഴിയിൽ വെച്ച് ചണ്ട കൂടാതിരിക്കാൻ ആരെ ചുംബിക്കണം? പുത്രനെ ചുംബിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അപ്പോൾ വഴിയിൽ വെച്ച് ചണ്ട കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പുത്രനെ മതിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ചുംബിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുന്ന ആത്മീക പരിവേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കണം. വഴി ഞാനാണെന്ന് പറഞ്ഞ യേശു നമുക്ക് വഴി കാട്ടി തന്നു. ലോകത്താരും ഞാനാണ് വഴിയെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷേ വഴി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ യേശു മാത്രമാണ് ലോകത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാനാണ് വഴിയെന്ന് നമ്മളെ കാട്ടിത്തന്നു. ഞാനാണ് വഴിയെന്ന് പറഞ്ഞ യേശു ശരിക്കും പോയത് എങ്ങോട്ടാണ്? തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു മരുഭൂമിയിലേക്ക് പോയി. വഴിയാണെങ്കിൽ മരുഭൂമിയുണ്ട്, മലകളുണ്ട്, ജീവിതത്തിൻ്റെ തത്തമായ അനുഭവങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ പരിമല എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവപുത്രൻ സൃഷ്ടിക്കുന്നത് പോലെ ഒരു ശൂന്യതയുടെ മരുഭൂമി സൃഷ്ടിക്കപ്പെടണം. നമ്മുടെ മനസ്സുകളിൽ ഒരു ശൂന്യതയുടെ മരുഭൂമി സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം അതിലേക്ക് വന്ന് നിറയുവാൻ സാധിക്കുന്നത്. ഓർത്തഡോക്സ് ആരാധനയിൽ ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ അല്ലെങ്കിൽ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ വളരെ ശ്രേഷ്ഠമാണ്. ആ പിതാക്കന്മാർ ആഴമായി പ്രാർത്ഥിച്ചതിൻ്റെ ദർശനമാണ് പ്രാർത്ഥനാക്രമങ്ങളിൽ. രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും ഓരോ ദിവസത്തെ പ്രാർത്ഥനകളുമായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അവർ മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മരുഭൂമി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വഴി നടത്തിയ ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞു. ഒരു പരിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ നന്മയുടെ നീർപ്രവാഹങ്ങൾ സൃഷ്ടിക്കലാണ് യേശുവിൻ്റെ വഴിയിൽ കൂടെ നടന്ന് അവർ സ്വായത്തമാക്കുന്നത്. നന്മയുടെ നീർപ്രവാഹങ്ങൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഒരു നദിയുണ്ട്,
അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് നീർപ്രവാഹങ്ങൾ സൃഷ്ടിക്കപ്പെടണം. പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ പെരുന്നാൾ കഴിയുമ്പോൾ ഇവിടെ കുറേ വേസ്റ്റുകൾ അവശേഷിക്കുകയല്ല വേണ്ടത്. ഇവിടെ കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ചെറിഞ്ഞ ഒരു ഒരു ആധ്യാത്മികതയിൽ നിന്ന് വികലമായ ഒരു പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് യഥാർത്ഥമായ ഭക്തിയിൽ കൂടെ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വചനം വന്ന് നിറയുവാൻ തക്കവണ്ണം ഇടയാകണം. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയിൽ, ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയിൽ, ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി. വിശുദ്ധൻ മരുഭൂമി സൃഷ്ടിക്കപ്പെടുവാൻ തയ്യാറായി. വഴിയും സത്യവുമാ ജീവനുമാകുന്ന യേശു തമ്പുരാൻ മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മരുഭൂമിയിൽ ഉപവസിക്കുമ്പോൾ, മരുഭൂമിയിൽ ധ്യാനത്തോടെ ചിലവഴിക്കുമ്പോൾ പിശാചു വന്ന് പറഞ്ഞു, കല്ല് എന്താക്കാൻ? അപ്പമാക്കാൻ. യേശു തമ്പുരാൻ എന്ത് പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്തുകൊണ്ടും ജീവിക്കാം. ദൈവത്തിൻ്റെ വചനം, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം കൊണ്ട് ജീവിക്കാൻ സാധിക്കും. എത്ര ദിവസം വേണേലും ഉപസിക്കാൻ പറ്റും, എത്ര ദിവസം വേണേലും പ്രാർത്ഥിക്കാൻ പറ്റും. എന്തുകൊണ്ട്? വെറുതെ ഇരുന്ന് പട്ടിണി ഉപവാസമല്ല. പട്ടിണി ഇരുന്നുകൊണ്ട് വീട്ടുകാരുമെല്ലാം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴേ യഥാർത്ഥ ഉപവാസം വരുത്തില്ല. വചനം ഉള്ളിലേക്ക് നിറയണം. അങ്ങനെ ഈ മണ്ണിൽ വന്ന് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ നിർവഹിച്ച് ഈ ദേശത്തിന് മാത്രമല്ല മലങ്കര സഭയ്ക്കാകെ സ്വയം മരുഭൂമി സൃഷ്ടിച്ചുകൊണ്ട് ഈ പരിമല മണ്ണിനെ പരിശുദ്ധവും ദീപ്തവുമാക്കി തീർത്ത ഈ പിതാവിൻ്റെ ഓർമ്മയിൽ നാം തളരാതെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ സാധിക്കണം. യേശു തമ്പുരാൻ മരുഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ യേശു തമ്പുരാൻ സ്വയം ഒരു മൗനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. യേശു തമ്പുരാൻ മൗനത്തെ സൂക്ഷിക്കാത്തവർ, അവരെത്ര ഭാഷണം പറഞ്ഞാലും ഒരു ഗുണവുമില്ല, ഇടയ്ക്കിടയ്ക്ക് മൗനം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മിണ്ടാതിരുന്ന് ദൈവമെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ ആത്യാത്മീയ മിണ്ടിക്കൊണ്ട് ദൈവമെന്നറിയാം, മിണ്ടി മിണ്ടി ദൈവത്തെ അങ്ങ് കോപിപ്പിക്കും. ഒന്ന് മിണ്ടാതിരിക്കണം, മിണ്ടാതിരുന്ന് ദൈവമെന്നറിയണം. മരുഭൂമി സൃഷ്ടിച്ച കർത്താവായ യേശു തമ്പുരാൻ മൗനത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് പോവുകയാണ്. കാമ്പില്ലാത്ത ഭാഷണങ്ങൾ ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഏർപ്പിക്കുന്ന മുറിവുകളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല. കാമ്പില്ലാതെ പലതും സംസാരിക്കും. അതുകൊണ്ട് അപരൻ്റെ ആന്തരികമായ അവസ്ഥകളിൽ ഉണ്ടാകുന്ന മുറിവുകളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല. തോറ്റു തുന്നം പാടി വരുന്ന സ്വന്തം മക്കളായാൽ പോലും അവരോട് അന്നേരം ഉപദേശിക്കാൻ ശ്രമിക്കരുത്. ഒരുപാട് പ്രഭാഷണം അവിടെ ആവശ്യമില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ കൊച്ചിനെ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത്, അല്ലെങ്കിൽ ആ മോനെ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് നിർത്തിയാൽ അവൻ മനസ്സ് ചിന്തിക്കും, എന്തോ ചിന്തിക്കും, തോറ്റാലും ജയിച്ചാലും ഈ മമ്മിക്ക് ഈ പപ്പായിക്ക് എന്നെ എന്തുവാ ഇഷ്ടമാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ മുദ്രാവാക്യം വിളിക്കും, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, വിജയത്തിലേക്ക് യാത്ര ചെയ്യും. മരുഭൂമി സൃഷ്ടിക്കപ്പെട്ട കർത്താവ് മൗനത്തിലേക്ക് കടന്നു വരികയാണ്. നീരസമെന്ന തോന്നൽ നമ്മളിൽ ഉണ്ടായെന്ന് വെച്ചു. സാധാരണ തോന്നാതിരിക്കത്തില്ല. ഒരു ദിവസം ആരോടൊക്കെ നീരസം തോന്നും അല്ലേ? ഓരോരുത്തരും നോക്കണം. എനിക്ക് തോന്നും പലപ്പോഴും പല പ്രവർത്തനവും ചിലരുടെ കാണുമ്പോൾ നീരസം തോന്നും. നീരസമെന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണ്, ഒരു പ്രതികരണം നമ്മളിൽ ഉണ്ടാകും. ആ പ്രതികരണം വരാൻ ഇച്ചിരി സമയം താമസിപ്പിക്കാമെങ്കിൽ നമുക്കെന്തോ സംഭവിക്കുമെന്ന് അറിയാമോ? ക്ഷോഭം കരുണയായി മാറും. ക്ഷോഭം എന്തുമായി മാറും? അതിൻ്റെ പ്രതികരണം വരാൻ ഇച്ചിരി സമയം താമസിപ്പിച്ചാൽ നമ്മളിൽ പെട്ടെന്ന് വരുന്ന ക്ഷോഭം എന്തുമായിട്ട് മാറും? കരുണയായി മാറും. കരുണയുള്ള ദൈവമേ എന്നിൻ്റെ വാതിലിൽ കരുണയില്ലാത്തവരെല്ലാം കൂടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ക്ഷോഭം കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ ദൈവത്തിൻ്റെ കൃപകളിൽ ഈ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കണം. മരുഭൂമി നിശബ്ദതയെ പ്രണയിക്കുന്നവർക്കുള്ളതാണ്.
സ്വയം കണ്ടെത്തൽ നമ്മുടെ മൗനത്തിൽ സൃഷ്ടിക്കപ്പെടും. കലക്കവെള്ളത്തിൽ ഒരിക്കലും നമ്മുടെ എന്തോ കാണാൻ പറ്റത്തില്ല. മുഖം കാണാൻ തെളിമയുള്ള വെള്ളത്തിൽ എന്തോ കാണത്തുള്ളൂ, മുഖം കാണാൻ പറ്റും. തിരുത്താനുള്ള ഒരു ദർപ്പണമാണ്, ഒരു കണ്ണാടിയാണ് മൗനം. ഈ പെരുന്നാൾ അതിൻ്റെ ആഘോഷങ്ങളിൽ ഒത്തിരി ബഹളമയമായാലും ഞാനിവിടേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മരുഭൂമി സൃഷ്ടിച്ചുകൊണ്ട് മൗനത്തിൻ്റെ ദർപ്പണമായി വിശുദ്ധനെ ദർശിക്കുവാൻ സാധിക്കണം. മൗനം ആരെയും ആരാക്കും? മുനിയാക്കും. മൗനം ആരെ എന്തോ ആക്കും? മുനിയാക്കും. ശ്രദ്ധയാണ് മൗനത്തിൻ്റെ പൂവ് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവൻ ഒരു സഹസ്രദളപത്മം പോലെ, ഒരു മനുഷ്യൻ്റെ ജീവൻ ഒരു സഹസ്രദളപത്മം പോലെ ഓരോ നിമിഷവും ഓരോ ഇതളുകളായി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലൊരു ഒരു പുരോഹിതൻ മൗനത്തിലിരുന്നിട്ട് വെളി വന്നപ്പോൾ സംഗീതം പാടിയെന്നാണ് വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്. മൗനത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ സക്കറിയ പുരോഹിതൻ്റെ വായിൽ നിന്ന് എന്താ വന്നേ? സംഗീതം. അതുകൊണ്ട് ആ കുയിൽ കുറേ നാൾ മൗനത്തിയിരിക്കും, നല്ല പാട്ട് പിന്നത് പാടും. സക്കറിയ പുരോഹിതൻ്റെ കൂട്ട് തന്നെയാണല്ലോ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ആധ്യാത്മികതയുടെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുയിലെന്നും കൂവാറില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തളിരുകൾ, തളിരിട്ട ഇലകൾ പക്ഷിച്ചു പക്ഷിച്ച് അതിൻ്റെ ശബ്ദം ഏറ്റവും ശ്രേഷ്ഠമാകും. എന്നാൽ എപ്പോഴും കരയുന്ന വേറൊരെണ്ണമുണ്ട്, എന്താ? തവള. എവിടെ എവിടെ കിടക്കുന്നത്? കലക്കവെള്ളത്തിൽ അല്ലേ? അതിൻ്റെ കരച്ചിൽ കേട്ടാൽ തന്നെ അറിയാം. ചിലപ്പോഴൊക്കെ നമ്മുടെ ആധ്യാത്മികത ഇങ്ങനെ പോകാറുണ്ട്. തവളയെപ്പോലുള്ള കരച്ചിലും പുറുപുറുപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ആ മൗനത്തിൻ്റെ മുനിയായി തീർന്ന ഈ പരിശുദ്ധനായ പരിമലത്തിനുമേനി യേശു ക്രിസ്തുവും വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുകയാണ്. രണ്ടാമത് പറഞ്ഞു, വഴിയാണ്, പിന്നെന്താണ്? സത്യമാണ്. വളരെ പെട്ടെന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് പ്രസംഗം നിർത്തിക്കൊള്ളാം. സത്യമാണ്, ട്രൂത്ത് ഈസ് ദ സീൽ ഓഫ് ഗോഡ്. സത്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വളരെ അനവരതമായ കൃപകളാണ് സത്യം. ട്രൂത്ത് ഈസ് റിലേറ്റഡ് നോട്ട് ഓൺലി ടു ഫിഡലിറ്റി ആൻഡ് ജസ്റ്റിസ് ബട്ട് ഓൾസോ ടു നോളജ് ആൻഡ് ടു റെവലേഷൻ. ഒരു സത്യസന്ധതയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചില നീതിബോധം മാത്രമല്ല, മറിച്ച് ഒത്തിരി ഒത്തിരി അറിവുകളും ഒത്തിരി ഒത്തിരി വെളിപാടുകളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. വെളിപാടുകളെ ആദിക്കുമെന്ന് പൗലോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ലഭിക്കേണ്ട വെളിപാടുകൾ സത്യത്തിലിരുന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. യാത്ര ചെയ്യുന്നവർക്ക് സാധാരണ നമുക്കറിയാം, ഒരു മാപ്പ് കിട്ടിയാൽ അത് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും, അത് ഒരിക്കലും കള്ളം പറയത്തില്ല. ഞാൻ ഒരിക്കൽ ദൂരെ എടുത്ത് പ്രസംഗത്തിന് പോയപ്പം വഴി വെച്ച് വഴി അറിയാൻ വയ്യാതെ പ്രയാസപ്പെട്ട ഒരാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞ് ഞാനിവിടെ കയറിക്കോളാമെന്ന്. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴേ അയാൾ നല്ല ഫിൻ്റായിരിക്കുക, വഴി നന്നായി പറഞ്ഞു തരുന്ന അവസ്ഥയിലാണ്. എനിക്ക് ശകലം പോലും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലം, ഇയാൾ എൻ്റെ വണ്ടിയെ കയറി. പിന്നെ എൻ്റെ എഫർട്ട് മുഴുവനും, എൻ്റെ നീരസം മുഴുവനും, അത് ഞാൻ ക്ഷമയാക്കി മാറ്റിയെങ്കിലും എൻ്റെ നീരസം മുഴുവനും ഈ ഇയാളെ എങ്ങനെ ഇറക്കി കളയും. കാരണം ഇത് ഇവിടെ കാണാൻ ചാഞ്ഞു പോയാൽ പിന്നെ എനിക്ക് അവിടെ പ്രസംഗത്തിന് സമയത്ത് എത്താൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥ സത്യവഴികൾ ഈ മാപ്പുകൾ കാണിക്കും. എന്നാൽ ഇപ്പോഴും കാറിലും വെഹിക്കിളിലുമൊക്കെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു GPS എന്ന് പറയുന്ന ഒരു ഒരു സംഭവമുണ്ട്. സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്ത് അതിനകത്ത് സ്ഥലമൊക്കെ അടിച്ചു കൊടുത്താൽ, അതിനടുത്തുള്ള പ്രധാന സ്ഥലത്തിൻ്റെയോ സ്ട്രീറ്റുകളൊക്കെ അടിച്ചു കൊടുത്താൽ ആ വഴികളിലൂടെ അവിടെ ചെല്ലും. തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കിലോമീറ്ററൊക്കെ എഴുതി കാണിക്കും, നല്ല രസമാണ്. ഇനി ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇടയ്ക്കൊക്കെ അത് ഇങ്ങനെ കാണിച്ചു വരും. സത്യമായൊരു വഴിയിൽ കൂടെ അത് ഇങ്ങനെ വഴി നടത്തുകയാണ്. അപ്പോൾ ഇതാണ് ദൈവം തമ്പുരാൻ, ദൈവപുത്രൻ തൻ്റെ പ്രിയ ഇഷ്ടപുത്രൻ ലോകത്തിലേക്ക് വന്നു. സത്യത്തിലൂടെ നല്ല നന്മയുടെ ഒരു വഴിയിലേക്ക് നമ്മളെ യാത്ര ചെയ്യിക്കുകയാണ്. രാത്രി പ്രാർത്ഥനയിൽ സ്ലീബ നമസ്കാരത്തിൽ രണ്ടാമത്തെ കൗമായിൽ വിശുദ്ധന്മാരെ ഓർക്കുന്ന ഭാഗമാണല്ലോ, അവിടെ ചൊല്ലുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സത്യത്തെ സ്നേഹിച്ചോരെ, പുത്രനു വേണ്ടി മരിച്ചോരെ, സത്തമരെ വാഴ്വാം നിങ്ങൾ തന്നോർമാം,
അനുതാപം എഴും പാപികൾ തൻ തുറമുഖമായി നിങ്ങൾ നിങ്ങളിൽ അമരും മശിഹായാം നാഥനോടർത്തിപ്പിൻ തന്ന ഗമനത്തിന് കൃപയും വാഴ്വും ഞങ്ങൾ കരുളിയിടാൻ ദൈവിക പീഠത്തിൻ മുമ്പിൽ മുഖതേജസ്സോടി ഞങ്ങൾ രാപകലെന്നും സ്തോത്രം പാടിയിടും. ദൈവപീഠത്തിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കണം? മുഖം നല്ല തേജസ്സോടെ ഇരിക്കണം, പാടി കുഴഞ്ഞിരിക്കരുത്, മുഖതേജസ്സോടെ. അവ പരിശുദ്ധന്മാർ ചെയ്തത് എന്താണ്? അവർ സത്യത്തെ സ്നേഹിച്ചു, സത്യമാണെന്ന് പറഞ്ഞ യേശുവിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ വിശുദ്ധന്റെ ഓർമ്മയിലേക്ക് നാം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:32 പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എക്കാലവും സ്വാതന്ത്ര്യബോധം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ഈ സത്യചിന്ത നന്നായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. His doctrine is the way to truth. ക്രിസ്തുവിന്റെ ഡോക്ടറിൻ എന്ന് പറയുന്നത് സത്യത്തിന്റെ വഴിയാണ്. അസത്യം പറയുന്ന ഓരോരുത്തരും ജീവിതത്തിൽ ചിന്തിക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17:17 പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. പരിമലത്തിന് വിശുദ്ധനായത് എങ്ങനെയാണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം എന്താകുന്നു? സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. അതുകൊണ്ട് ഈ സത്യവചനത്താൽ പരിമലത്തിരുമേനി വിശുദ്ധീകരണം പ്രാപിച്ചു. വിശുദ്ധിയുടെ പടികൾ നമ്മുടെ ജീവിതത്തിലും ഈ പെരുന്നാളിൽ നിറവേറ്റപ്പെടുവാൻ സഹായിക്കട്ടെ. വിശുദ്ധീകരണത്തിന് നമുക്കൊരു ശുദ്ധീകരണം വേണം. നമുക്കൊരു നിർമ്മലമായ നമ്മുടെ പാപങ്ങളെ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞൊന്ന് നിർമ്മലീകരിക്കണം. ഒരു ശുദ്ധീകരണവും ഒരു പ്രകാശീകരണവും ഒരു മഹത്തീകരണവും ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധനായ പരിമലത്തിരുമേനി മഹത്തീകരണത്തിന്റെ വലിയ പാതകൾ പിൻപറ്റി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശുദ്ധീകരണത്തിലൂടെയും പ്രകാശീകരണത്തിലൂടെയും ഈ മഹത്തീകരണത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് പ്രത്യേകമായി ഓർക്കുവാനും അവൻ സത്യമായും ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാനും ഓരോ ആരാധനയും മുഖാന്തരമായി തീരട്ടെ. മൂന്നാമതായിട്ട്, സത്യമാണ്, അവൻ വഴിയാണ്, അവൻ സത്യമാണ്. മൂന്ന്, അവൻ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10:10 പറഞ്ഞു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. സമൃദ്ധിയായി ജീവൻ നൽകുന്ന ആ ജീവനിലേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് ലഭിക്കണം. ഒരുപക്ഷേ മുമ്പേ പറഞ്ഞു, പുനരുത്ഥാനവും ജീവനുമാകുന്നു പറയുമ്പോഴും വഴിയും സത്യവും അതിനുശേഷവും ജീവൻ. ജീവൻ എപ്പോഴും എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കാനൊക്കത്തുള്ളു. ഇപ്പൊ എന്റെ ശരീരത്തിൽ മജ്ജയും മാംസത്തോടും ചേർന്ന് ആരതിക്കുന്നു, ജീവൻ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ മൂന്നാമത്തെ വഴിയായി ജീവനത്തിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ജീവനത്തിന് ഒരനുഭവം, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊരു തിരിച്ചറിയൽ നമുക്കുണ്ടാകണം. മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ജീവൻ നമുക്ക് ഇത് സ്വന്തമായി വെച്ചുകൊണ്ട് അധിക നാൾ ഇരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധന്മാർ ചിന്തിച്ചു, ആത്മാവും മനസ്സും ശരീരവും എല്ലാം ചേരുന്നതാണ് ഒരു മനുഷ്യനെന്ന്. അതുകൊണ്ട് അവർ ശരീരത്തെ പീഡിപ്പിച്ചു, അവർ ശരീരത്തുകൊണ്ട് തപസ് ചെയ്ത് ആത്മാവിനെ പ്രകാശിപ്പിച്ചു. ഈ ചൈതന്യം ഈ പെരുന്നാളിൽ നമുക്ക് ലഭിക്കുവാൻ സാധിക്കണം. ലോകവിജ്ഞാനം ഇന്ന് പലതും തള്ളപ്പെടുന്നു. എന്നാൽ അവനവൻ്റെ ചെറിയ കാര്യങ്ങളോടുള്ള ഒരു ജിജ്ഞാസ മനുഷ്യനിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിജ്ഞാനവും ലോക ചരിത്രവും സഭയുടെ ചരിത്രവും അവഗണിക്കപ്പെട്ടുകൊണ്ട് അവനവൻ്റെ ഒരു ചെറിയ ലോകത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ജിജ്ഞാസ, അസ്തിത്വത്തിൻ്റെ ഒരു ലഘുത്വം ഇന്ന് മനുഷ്യ സൃഷ്ടികളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നമുക്ക് കുറെ കൂടെ വിശാലമായി സഭയെ മനസ്സിലാക്കുവാൻ, ഒരു സമഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നാം ഇടയാകണം. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കൂതാശയും നമ്മുടെ വീട്, ഇവിടെ നമ്മൾ എഴുതി വെക്കും നമ്മുടെ വീട്. ചില ഇവിടെ കണ്ടു നമ്മുടെ തത്ത, ഒരാളുടെ തത്ത അയാൾ കാണിച്ചിട്ട് അയാളുടെ തത്ത, നമ്മുടെ തന്നെ ഫോട്ടോ, നമ്മുടെ തന്നെ ഫോട്ടോ. ഇങ്ങനെ മഹത്വവൽക്കരണം വ്യാപിക്കുമ്പോൾ കവി പറഞ്ഞു, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമല വിവേകികൾ. അന്യജീവൻ ഉതകി സ്വന്തം ജീവൻ ധന്യമാക്കുന്ന അമലകളാണ് വിവേകികൾ. പരിമലത്തിരുമേനി സ്വന്തം ജീവന് അന്യജീവൻ ഉതകി സ്വന്തം ജീവിതത്തെ ധന്യമാക്കി തീർത്തതുപോലെ ധന്യസ്മരണകളുടെ മുമ്പിൽ നിന്ന് നാം മാറിപ്പോവുകയാണ്. ജീവൻ എന്താണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ്
ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ ശ്രേഷ്ഠ കവി വൈലോപ്പള്ളി എഴുതിയ ഒരു കവിതയിൽ പറയുന്നു, മാവിൻ്റെ പൂക്കളെ നുള്ളിയ കുഞ്ഞിനെ തല്ലി, മാവിൻ്റെ പൂക്കളെ നുള്ളിയ കുഞ്ഞിനെ എന്തു ചെയ്തു? തല്ലി. ഇപ്പോഴോ? അന്ന് അങ്ങനെ തല്ലിയെങ്കിൽ ആയിരക്കണക്കിന് മാവുകളോ പ്രകൃതി തന്നെയോ പിഴുതെറിയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് ഇപ്പോൾ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. ആശയങ്ങളെ ലോകത്തെ വെറുക്കുകയും വെറും വികാരജീവികളായി മനുഷ്യൻ അധപ്പതിക്കുകയും ചെയ്യുമ്പോൾ ആശയങ്ങളിൽ കൂടെ വ്യക്തതകൾ സൃഷ്ടിച്ചവനാണ് പരിശുദ്ധനായ പരിമലത്തിരുമേനി എന്നുള്ളത് തിരിച്ചറിയണം. എല്ലാത്തരം വിവരങ്ങളും ഇപ്പോൾ നമുക്കുള്ള ഉള്ളപ്പോൾ അതിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മനുഷ്യൻ ഇന്ന് കൂടുതൽ നിരക്ഷരരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം മറന്നുപോകരുത്. നൂറുകൂട്ടം ചികിത്സാവിധികളും നൂറുകൂട്ടം ഗുരുക്കന്മാരും ഈ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ഗുരു, ഗൂഗിൾ ഗുരു, പിന്നെ അങ്ങനെ വേണ്ട ധാരാളം ഗുരുക്കന്മാർ, ഐടി ഗുരു, പല്ല് തേപ്പിക്കാൻ പഠിപ്പിക്കാൻ പോലും ഗുരു ഉള്ളപ്പോൾ യഥാർത്ഥ ഗുരുവിനെ പലപ്പോഴും മറന്നുപോവുകയാണ്. പരമ്പരാഗതമായ ഗുരുക്കളൊക്കെ പോയി നവഗുരുക്കന്മാർ ഒരു വൃത്തത്തിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നവഗുരുക്കന്മാർ ഒരു വൃത്തത്തിനുള്ളിൽ കറങ്ങുകയാണ്. അവർക്ക് ജീവിതത്തെ സമഗ്രതയിൽ കാണേണ്ട ഒരു കാര്യവുമില്ല. നമ്മെ ബാധിച്ച അന്ധത കുറയുന്നില്ല. 4 വയസ്സുകാരൻ ഒരു കുട്ടിയെ JCB ഉപയോഗിച്ച് കൊല്ലുന്നു. അതാരാണ് അതിന് കൂട്ടു നിൽക്കുന്നത്? അതിനെ ജനിപ്പിച്ച് അതിൻ്റെ അമ്മ തന്നെ കൂട്ടു നിൽക്കുന്നു. എവിടെയാണ് സമഗ്രത? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഈ സഭ മുന്നോട്ട് വെക്കുമ്പോൾ ധാരാളം ആളുകൾ പറയുന്നു, നമ്മുടെ ശരീരത്തിലെ രോഗം മാത്രം മാറിയാൽ മതി, അവിടുള്ള സൗഖ്യത്തിനായിട്ട് പോകാം. സമഗ്രതയുടെ ഈ ആധ്യാത്മികത തിരിച്ചറിയുക. ആത്മാവും ശരീരവും മനസ്സും ചേർന്ന് എപ്രകാരം പരിശുദ്ധ പരിമലത്തിരുമേനി ഈ പമ്പാ നദിയുടെ തീരത്തെ ധന്യമാക്കിയോ, അതുപോലെ നമ്മുടെ ജീവിതവും ഒരു സമഗ്രതയുടെ ആത്മീകതയിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് തലകളെ മണക്കി പ്രാർത്ഥിക്കാം. നല്ലവനേ, നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. നല്ലവനേ, നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. കൊരവൈരിയൻ മുൻപിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. കൊരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. നല്ലവനേ, നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ രാജഗണം പോൽ തൻ ജനത്തെ നടത്തിയോനേ. അഴിയതിൽ ഭീതിയൊരുക്കി മറുകരയണച്ചവനേ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വേദികളിൽ നീ എന്നെ വഴി നടത്തൂ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വേദികളിൽ നീ എന്നെ വഴി നടത്തൂ. നല്ലവനേ, നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. ഞാനൊരുവൻ വഴിയെന്നൊരു പ്രിയ രാജപുരോഹിതനേ. കാൽവറിയിൽ സ്വർഗകവാടം എനിക്കായി തുറന്നവനേ. നിന്നെ പോലെയായി തീരാൻ നിന്നിൽ വന്നണയാൻ എന്നെ അനുവദിക്കൂ. നിന്നെ പോലെയായി തീരാൻ നിന്നിൽ വന്നണയാൻ എന്നെ അനുവദിക്കൂ. നല്ലവനേ, നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവ് നമ്മുടെ പാദങ്ങളിൽ ദീപമായി അനുഗ്രഹമായി നമ്മെ വഴി നടത്തട്ടെ. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായ ദർശനമായി വിടരുവാനും അതിൽ കൂടെ ആത്മീക ദർശനങ്ങൾ നമുക്ക് കൂടുതൽ ലഭിക്കുവാനും പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ പ്രോജ്വലിപ്പിക്കുവാനും ആ പ്രകാശീകരണത്തിനും മഹത്തീകരണത്തിനും എത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുയർന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടെ ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാവരോടും, അഭിനന്ദനായ തിരുമേനിയോടും, വന്നിറമ്പാച്ചന്മാരോടും, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടുതൽ അവസരം തന്ന
ഈ പരിമല സെമിനാരിയുടെ ചുമതലപ്പെട്ട വന്നിറമ്പാച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.